അത്ര ചെറിയ വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് വരാം. ഹായ്, ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ചെയ്യാൻ പോകുന്നത്. കർണാടകക്കാരുടെ ഒരു ഡിഷായ സേമിയ ഉപ്മാവ് ആണ്. അപ്പൊ അവരിതിന് ശാവകി ബാത്ത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ഡിഷ് ചെയ്യുന്നതിനായിട്ട് ഞാൻ 2 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ബാമ്പിനോടെ ഫ്രൈഡ് വെർമിസെല്ലിയാണ് മേടിച്ചത്. അത് 200 ഗ്രാം പാക്കറ്റാണ്. അപ്പോൾ ഇത് തിളപ്പിക്കുന്നതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പോളം വെള്ളം നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുവാണ്. അത് റെഡിമെയ്ഡായിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഇതിലേക്കിടാം. റവ ബേസ്ഡ് ആയിട്ടുള്ള സേമിയയാണ് ഈ ബാമ്പിനോടത്. ചിലർ അരിയുടെ ബേസ് ചെയ്തിട്ടുള്ളത് എടുക്കാറുണ്ട്. ഞാനിതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഇതിൽ കിടന്ന് നന്നായിട്ട് കുറച്ച് മിനിറ്റ്സ് വെന്ത് കഴിയുമ്പോൾ അതെങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം വെന്തോ ഇല്ലേന്ന്. വെന്ത് കഴിയുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ഊറ്റി വയ്ക്കാം. ഞാനിവിടെ ഫ്രൈഡ് വെർമിസെല്ലി ആയതുകൊണ്ടാണ് പിന്നെയും വറുക്കാത്തത്. അഥവാ നിങ്ങൾക്ക് ഫ്രൈഡ് അല്ലാത്ത സേമിയാണ് കിട്ടുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു 3-4 പേർക്ക് കഴിക്കാനാവും. അതായത് 10 ഇഡ്ഡലി കഴിക്കുന്ന ടൈപ്പ് ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, 1-2 ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നവർക്ക്. ഊറ്റി വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് നമ്മൾ കുറേ പച്ചവെള്ളവും കൂടെ ഒഴിക്കും. അപ്പോൾ നമ്മൾ നൂഡിൽസ് വാർക്കുന്ന അതേ സ്റ്റൈലിൽ മാറ്റി വയ്ക്കും. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ ഇതിൻ്റെ പണി തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കപ്പലണ്ടി വറുത്ത് കോരി വയ്ക്കാം. ഈ കന്നടത്തുകാരുടെ കുറേ ഡിഷസിൽ കപ്പലണ്ടി ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നട്ട്സ് വേണ്ടവർക്ക് അതിടാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നമ്മൾ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതൊരുവിധം നന്നായിട്ട് മൂത്ത ശേഷമേ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇടാനുള്ളത് പിന്നെ പച്ചമുളകാണ്. ഒരു 3 പച്ചമുളകല്ലേ, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം. ആണ് ഞാൻ വഴറ്റിയത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വീതം ഉഴുന്നും കടലപ്പരിപ്പും ഇട്ടിട്ടുണ്ട്. അതൊരുവിധം മൂത്ത് വരുമ്പോൾ 1 സബോള അരിഞ്ഞതും കൂടെ ഇട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ സേമിയ ഉപ്മാവ് ചിലർ ശാവകെ ഉപ്പിട്ട് എന്ന് പറയും, അങ്ങനെ എന്തൊക്കെയോ പേരുകളുണ്ട്. അപ്പോൾ അവർ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ ചിലർ കുറച്ച് തേങ്ങ മാത്രം ഇട്ടിട്ടുണ്ടാക്കും. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. എനിക്ക് തേങ്ങ ചേർത്തതാണ് ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ അത് പിന്നീട് നമ്മൾ ചേർക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് വഴറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വേവിച്ച് ഊറ്റി വെച്ച് സേമിയ ഇതിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് താഴെ ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് പിടിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അത് റെഡിയായെന്ന് അർത്ഥം. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇനി 1-2 സാധനം കൂടെ ചേർക്കാനുണ്ട്. ആദ്യമേ ചേർക്കുന്ന നാരങ്ങയാണ്. 1 പകുതി നാരങ്ങ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേങ്ങ. അപ്പോൾ നമ്മൾക്ക് തേങ്ങ ഇല്ലാതെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. അതാണ് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടെ 1 തേങ്ങയുടെ പകുതിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ടിടാം. പിന്നെ ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇടാം. ഞാൻ ഇതിനകത്ത് കുറച്ച് കിസ്മിസും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. സാധാരണ ശാവകി പാത്തിൽ അതിൽ ഇടാറില്ല. പക്ഷേ അത് ഇടുമ്പോൾ ആ എരിവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മധുരം ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനായിട്ട് അഡീഷണൽ ആയിട്ട് ചേർക്കുന്നതാണത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സെർവ് ചെയ്യാം ഇത്. ചിലർ ഇതിൽ തേങ്ങയ്ക്ക് പകരം ക്യാരറ്റും ബീൻസൊക്കെ ഫൈനായിട്ട് അരിഞ്ഞ് വേവിച്ച് കൂടെ ചേർക്കാറുണ്ട്. അതിന് ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് നന്നായി വിട്ട് വിട്ടാണ് കിടക്കുന്നത്, ഒട്ടും കുഴഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും ചേച്ചിങ്ങനെ ഒരു മോർണിംഗ് ഷോയ്ക്ക് പോകാൻ പോവാണ്. അതിന് മുമ്പേ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ അല്ല, അത് ഉച്ചക്കാണ് മോർണിംഗ് ഷോയ്ക്ക്. അത് ഞാൻ ഡയറ്റിംഗ് ആകുമ്പോൾ ഇത്ര ചെറിയ വഴിയിലും ബ്രേക്ക്ഫാസ്റ്റ് വരാം. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ.
സത്യം. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഈ ക്വാണ്ടിറ്റി പോരാ കേട്ടോ. ഒന്നും കഴിക്കട്ടെ ഇങ്ങനെ പോര്, കഴിച്ചിട്ട് സിനിമയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞപ്പം ഒന്നും കഴിക്കാതെ ഇങ്ങനെ പോകുന്നു. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.